എൽഡിഎഫ് സർക്കാർ അധികാര വികേന്ദ്രീകരണം തകർത്തെന്ന് ആരോപിച്ച് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ യുഡിഎഫ് അംഗങ്ങൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ചെർപ്പുളശ്ശേരി നഗരസഭയ്ക്ക് മുന്നിൽ യുഡിഎഫ് കൗൺസിലർമാർ നടത്തിയ സമരം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെകെഎ അസീസ് ഉദ്ഘാടനം ചെയ്തു. എൽഡിഎഫ് സർക്കാർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ അവഗണിക്കുകയാണെന്നും അധികാര വികേന്ദ്രീകരണം തകർത്തുവെന്നും ആരോപിച്ചാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ യുഡിഎഫ് അംഗങ്ങൾ സംസ്ഥാന വ്യാപകമായി വെള്ളിയാഴ്ച കുത്തിയിരിപ്പ് സമരം നടത്തിയത്. വാർഷിക പദ്ധതി അട്ടിമറിച്ച് ഇടതു സർക്കാർ നീതി പാലിക്കുക എന്നാവശ്യപ്പെട്ട് ചെർപ്പുളശ്ശേരി നഗരസഭയ്ക്ക് മുന്നിൽ യുഡിഎഫ് കൌൺസിലർമാർ നടത്തിയ സമരം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെകെഎ അസീസ് ഉദ്ഘാടനം ചെയ്തു. നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം. അതിനുവേണ്ടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികളെ ഇന്ന് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ആകമാനം എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മുമ്പിലും ഗവൺമെന്റിന്റെ അന്യായമായി ഈ ഗവൺമെന്റിന്റെ ഫണ്ട് വികസന ഫണ്ട് അന്യായമായി വെട്ടിക്കുറച്ചതിനെതിരായി ഞങ്ങൾ നടത്തുന്ന ഈ പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടാണ് ചെറുപ്പുളശ്ശേരി നഗരസഭയിലെ കൗൺസിലർമാരുടെ ഒരു സമരം, സത്യാഗ്രഹ സമരം, ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന കുത്തിയിരിപ്പ് സമരം ഇവിടെ നടക്കുന്നത്. പാർലമെന്ററി പാർട്ടി ലീഡർ കെ എം ഇസാഖ് അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ മൊയ്തീൻകുട്ടി, ഷാനവാസ് ബാബു, ശ്രീലജ വഴക്കുന്നത്ത്, സുഹറാബി, രശ്മി, മിസ്ട്രിയ, ഷീജ, അനീസ്, രജനി, ആയിഷ പാലത്തിങ്ങൾ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. യുഡിഎഫ് നേതാക്കളായ ടി ഹരിശങ്കർ, സി എ ബക്കർ, അക്ബർ അലി, ഇക്ബാൽ ദുറാനി, പി സുബീഷ്, സൽമാൻ കൂടമംഗലം, ദീപേഷ് വഴക്കുന്നത്, എം ഗോവിന്ദൻകുട്ടി, റഫീഖ് ചോലി തുടങ്ങിയവർ അഭിവാദ്യം അർപ്പിച്ചു.